അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, റമദാൻ മാസത്തിലെ പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. അതിമഹത്തായ ശ്രേഷ്ഠതകൾ നിറഞ്ഞ മഹൽ കർമ്മമാണ് തറാവീഹ് സുന്നത്ത് നിസ്കാരം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹിനെക്കുറിച്ച് വിവരിക്കുന്നത്, അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും വിശ്വാസത്തോടുകൂടെയും കൂലി ആഗ്രഹിച്ചുകൊണ്ടും റമളാനിലെ നിസ്കാരം, അതായത് തറാവീഹ് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ സകല പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് എന്ന്. അപ്പോൾ പാപപങ്കിലമായ നമ്മുടെ ജീവിതത്തെ അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നല്ലൊരു മാർഗമാണ് നല്ല ഈമാനോടുകൂടെ, അതുപോലെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ മാഞ്ഞു പോകുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ചിട്ടയൊത്ത നിസ്കാരം, തറാവീഹ് നിസ്കാരം നാം നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നേട്ടം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. തറാവീഹിന് തറാവീഹ് എന്ന് പേര് ലഭിക്കാനുണ്ടായ കാരണം, സഹാബത്ത് ദീർഘമായി തറാവീഹിൻ്റെ നൃത്തം അധികരിപ്പിച്ചതിനാൽ ഓരോ രണ്ട് റക്കാത്തിലും അല്പം ത്രാഹത്തെടുക്കുന്ന ആശ്വാസത്തിന് വേണ്ടി അല്പം ഇരിക്കുന്നത് കൊണ്ടാണ് തറാവീഹിന് തറാവീഹ് എന്ന് പേര് ലഭിച്ചത്. അതുകൊണ്ട് അത്രയൊന്നും ദീർഘമായി നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി കഴിയുകയില്ല എങ്കിലും അല്പമെങ്കിലും ക്ഷമിച്ചുകൊണ്ട് സുന്നത്തുകളും അതുപോലെ അതിൻ്റെ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് നിർവഹിച്ചാൽ തന്നെ നമുക്ക് ഈ നേട്ടം ലഭിക്കുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പള്ളിയിലേക്ക് 3 ദിവസത്തോളം തുടർച്ചയായി തറാവീഹിന് വരികയും അങ്ങനെ ആളുകളൊക്കെ കൂടിയപ്പോൾ നബി തങ്ങൾ പിന്നെ 4-ാമത്തെ ദിവസം വന്നില്ല. അങ്ങനെ അതിൻ്റെ കാരണത്തെക്കുറിച്ച് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇത് ഫർളാക്കിയേക്കുമോ എന്ന് ഭയന്നുകൊണ്ടാണ്. എൻ്റെ ഉമ്മത്തിന് ഈ ആവേശം കണ്ടിട്ട് അള്ളാഹു നിർബന്ധമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൂർണ്ണമായി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഭയന്നിട്ടാണ് 4-ാമത്തെ ദിവസം പള്ളിയിലേക്ക് വരാതിരുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തറാവീഹിൻ്റെ ആ നിസ്കാരം, തറാവീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമായിട്ടാണെങ്കിൽ ഇമാമോടുകൂടെ അള്ളാഹു തആലയ്ക്ക് വേണ്ടി അതായി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നിയത്തോടുകൂടെ, അല്ലെങ്കിൽ ഉസല്ലി സുന്നത്ത തറാവീഹി മാൽ ഇമാമി എന്ന് ചുരുങ്ങിയിട്ട് ഈ നിയത്തോടുകൂടെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇമാമോടുകൂടെ ഞാൻ തറാവീഹി സുന്നത്ത് നിസ്കാരം, അല്ലെങ്കിൽ തറാവീഹിൽ നിന്നുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നിയത്തോടുകൂടെ നാം നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഓരോ റക്അത്തിനും നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്, ഓരോ 2 റക്അത്തിനും നമ്മൾ നിയ്യത്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ തറാവീഹ് 2-ാമത് റക്അത്തിൽ സലാം വീട്ടൽ അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് 20 അങ്ങ് നിസ്കരിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ തറാവീഹ് നിസ്കാരം സഹിയാവുകയില്ല. ദുഹാ നിസ്കാരം അതുപോലെ മറ്റുള്ള റവാത്തിബ് നിസ്കാരങ്ങളൊക്കെ അങ്ങനെ തുടർച്ചയായി നിസ്കരിക്കാമെങ്കിലും തറാവീഹ് എന്നുള്ള സുന്നത്ത് നിസ്കാരം ഓരോ 2 റക്അത്തിലും, അതായത് 10 തവണ സലാം വീട്ടുന്ന ഒരു അവസ്ഥയിലാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഫുഖഹാവ് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലെങ്കിൽ ആ നിസ്കാരം നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരത്തിൽ സാധാരണ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും ഉള്ളതുപോലെ വജ്ജഹത്തു, അതായത് ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്താണ്. വജ്ജഹത്തു വജിയൽ ഇല്ലതി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് ഹദീസിൽ വരിതായൊരു പ്രാർത്ഥനയാണ്. അത് തന്നെ ചൊല്ലണമെന്നില്ല, അത് കഴിയുന്നവർ അത് ചൊല്ലുക. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു ദുആ ചൊല്ലിയാലും നമുക്ക് ഈ ദുആഉൽ ഇഫ്തിതാഹിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അത് ഒഴിവാക്കരുത്, ഒഴിവാക്കൽ കറാഹത്താണ് എന്ന് ഫുഖഹ പ്രത്യേകം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ ചെറിയ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നെങ്കിലും നമ്മൾ ചൊല്ലാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. അതോടൊപ്പം എല്ലാ നിസ്കാരങ്ങളിലുള്ളതുപോലെ ഫാത്തിഹയ്ക്ക് മുമ്പ് തഅവ്വുദ് ഓതുക എന്നുള്ളത് തറാവീഹിലും സുന്നത്താണ്. പ്രത്യേകിച്ച് 1-ാമത്തെ റക്അത്തിൽ, 1-ാമത്തെ റക്അത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ 2 റക്അത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് ഈ അഅ്ഊദു ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. എല്ലാ റക്അത്തിലും അഅ്ഊദു ഓതൽ സുന്നത്താണ്. 1-ാമത്തെ റക്അത്തിൽ അഅ്ഊദു ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ്. അതുകൊണ്ട് ആ അഅ്ഊദുവും നമ്മൾ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ഫുഖഹ എടുത്തു പറഞ്ഞ സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണ്. അതോടൊപ്പം നാം ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഇമാമായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഒരേ ശ്വാസത്തിൽ അങ്ങ് ഓതുക എന്നുള്ളത്. ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ് ഓരോ ആയത്തിലും വഖഫ് ചെയ്യുക എന്നുള്ളത്. ആ
വഖഫ് ചെയ്തുകൊണ്ട് നിർത്തിക്കൊണ്ട് ഓതുക എന്നുള്ളത് ഫാത്തിഹയിൽ സുന്നത്താണ്. അത് നാം ശ്രദ്ധിക്കാം. മറ്റുള്ള സൂറത്തുകളിൽ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് ഒരേ ശ്വാസത്തിൽ ഓതാമെങ്കിൽ ഫാത്തിഹയിൽ ഓരോ ആയത്തിലും നാം വഖഫ് ചെയ്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. ഒറ്റ ശ്വാസത്തിൽ ഓതാതിരിക്കുക എന്നുള്ളതാണ് നാം ആ ഫാത്തിഹയിൽ ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വൈരൽ മഹ്മൂബ് അലിയും വലല്ലാലീൻ ആമീൻ ഇതിന് സിറാത്തുൽ മുസ്തഖീം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ഇത് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ എന്നുള്ളത് മൂന്നും ഒറ്റ ആയത്താണെന്നാണ് പ്രബലം. അവിടെ ഒന്നിച്ചിട്ട് നമ്മൾ ഓതണം. അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ ഇനി അവിടെ ഇടക്ക് നിർത്തിക്കഴിഞ്ഞാൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും മടക്കി ഓതേണ്ടതില്ല എന്ന് ഫുഖഹ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വഖഫിൻ്റെ വിഷയം ഫാത്തിഹയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നാം തറാവീഹിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുന്നത്താണ് നാം അവസാനം അത്തഹിയാത്ത് ഓതുന്ന സമയത്ത്. അത്തഹിയാത്ത് സാധാരണ ചുരുങ്ങിയ അത്തഹിയാത്ത് ഓതാം, അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഓതാം. അവസാനത്തിലുള്ള ആ പ്രാർത്ഥന അത് ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ്. കാരണം അത് നിർബന്ധമാണ് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ അത് പരിഗണിച്ച് നാം അത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ്. അപ്പോൾ അവസാനത്തിൽ വരുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് തുടങ്ങുന്ന അവസാനത്തിലുള്ള പ്രാർത്ഥന ഇതും നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ സമയം ഇശ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിസ്കരിച്ചാൽ മതിയെങ്കിലും ഏറ്റവും അഫ്ലൽ ആദ്യ സമയത്ത് എല്ലാ നിസ്കാരങ്ങളെയും പോലെ തന്നെ ആദ്യ സമയത്ത് പങ്കെടുത്ത് ഉടനെ ഇശാ നിസ്കരിച്ച് ഉടനെ തന്നെ തറാവീഹ് നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് ഫുഖഹ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് നാം തറാവീഹിലിരിക്കേണ്ടത് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്താണ്, തവറുക്കിൻ്റെ ഇരുത്താണ്. കാരണം ശേഷം സലാം വരുന്ന എല്ലാ നിസ്കാരത്തിലും തവറുക്കിൻ്റെ ഇരുത്താണ് ഇരിക്കൽ സുന്നത്ത്. അതുപോലെ തറാവീഹിലും ആ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത് എന്ന് ഫുഖഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ആദാബുകൾ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഇഹ്തിസാബൻ എന്ന് പറഞ്ഞത്. കൂലി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. ഇതെങ്ങനെയെങ്കിലും ഒരു കടമ നിർവഹിക്കും പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുൻ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നല്ല, മറിച്ച് നല്ല കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഇത് പാപമോചനം നൽകപ്പെടുന്ന മഹത്തായ സൽക്കർമാണ് എന്നുള്ള ബോധത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.